എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മീയിലേക്ക് സ്വാഗതം. ഇന്ന് അമൃതപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് 1.5 ഗ്ലാസോളം ഉണ്ടാവും ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അമൃതപ്പൊടിയിൽ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും, എന്നാലും മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് ചേർക്കുന്നത്. 1 കപ്പ് അമൃതപ്പൊടിയിലേക്ക് 1 മുട്ട എന്ന കണക്കിനാണ് ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പാലായാലും മതി കേട്ടോ. അപ്പം ഞാനിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്കിതിലേക്ക് പാലോ വെള്ളമോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1-5 മിനിറ്റോളം മതിയാവും. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം ഇതെടുത്ത് ഒന്ന് ഉരുട്ടിയിട്ടൊന്ന് പരത്തിയെടുക്കാൻ. കയ്യിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം. ഇനി ഇത് നേരെ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് 2 സൈഡും മാറി മാറി കുക്ക് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അമൃതപ്പൊടി വെച്ചിട്ട് ഇതിന് മുമ്പ് ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് എല്ലാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.